പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ജൂലൈ മാസം 8-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. കർത്താവിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും കാവലായി നിന്നു. കർത്താവിന്റെ അഗ്നി മതിലിനുള്ളിൽ നമ്മളെ മറച്ചു. ഹല്ലേലൂയ. വേലി കെട്ടി നമ്മളെ സൂക്ഷിച്ച ദൈവ സ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ ഇരിക്കുന്ന ഇരിപ്പിൽ ഞങ്ങളുടെ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവ് നമ്മളെ നടത്തിയ വഴികൾക്കായിട്ട്, പരിപാലിച്ച വിധങ്ങൾക്കായിട്ട്, സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട് ഒക്കെ കർത്താവ് നിന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മളെ നടത്തിയ കർത്താവ്, ഇത്രത്തോളം അത്ഭുതകരമായി പരിപാലിച്ച ദൈവം, ഇത്രത്തോളം ക്ഷേമത്തോടെ പുലർത്തിയ ദൈവത്തെ സന്തോഷത്തോടെ ഈ പ്രവാചകൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനകാരൻ പറയുന്നു, സങ്കീർത്തനങ്ങൾ 34 ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അതെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. നമ്മുടെ നാവിൽ മറ്റൊരു സ്തുതിയും വരാൻ പാടില്ല, മറ്റൊന്നും വരാൻ പാടില്ല. നമ്മുടെ നാവിൽ എപ്പോഴും ദൈവത്തെ കുറിച്ചുള്ള സ്തുതിയായിരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, ഹല്ലേലൂയ, നമ്മൾ ലോക മനുഷ്യരുടെ നടുവിലിരിക്കുമ്പോഴും, നമ്മൾ ആരുടെ നടുവിലിരിക്കുമ്പോഴും, അമേൻ, പ്രിയപ്പെട്ട ദൈവഹിതലേ, നമ്മൾ ആരുടെ കൂടെ ഇരിക്കുമ്പോഴും നമ്മുടെ നാവ് എപ്പോഴും യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും സ്തുതിയുടെ ശബ്ദം ഉയരണം. അതാ ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അമേൻ. എന്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു. അമേൻ. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവൻ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവൈദലെ, നിന്റെ നിലവിളിക്ക് മറുപടിയുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദലെ, നിന്റെ നിലവിളിക്കും നിന്റെ പ്രാർത്ഥനകൾക്കും അതാത് സമയങ്ങളിൽ കർത്താവ് മറുപടി അയക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുന്നവരായിരിക്കണം. നിശബ്ദരായിരിക്കുന്നവരാകരുത്. എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കും. എപ്പോഴും കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കും. അമേൻ. ഇരിക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും, ഉണ്ണുമ്പോഴും, ഉറങ്ങുമ്പോഴും, നടക്കുമ്പോഴും ഒക്കെയും കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കർത്താവുമായുള്ള ബന്ധം അങ്ങ് ഉറച്ച ബന്ധമായി മാറിക്കൂടും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ ജൂലൈ മാസം 8-ാം തീയതി ഞായറാഴ്ച പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന് ഒരുമനപ്പെട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സൺഡേ, ഈ ഞായറാഴ്ച ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും നൽകുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ, സഭായോഗങ്ങളെ, ക്രിസ്തുദാസന്മാരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ഒരു ഉണർവുണ്ടാകട്ടെ. ഇന്ന് പകൽ പാപികളുടെ മാനസാന്തരം ഉണ്ടാകട്ടെ. ലോകത്തിലെമ്പാടും ഒരു വലിയ ആത്മീയ മാറ്റം ഉണ്ടാകുവാൻ, ഒരു ഉണർവിന്റെ കാറ്റ് വീശുവാൻ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുവാൻ പിതാവേ ഞങ്ങൾ അങ്ങയോട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതത്തിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. ദൈവദാസന്മാർ സംരക്ഷിക്കപ്പെടട്ടെ. ദൈവസഭകൾ സംരക്ഷിക്കപ്പെടട്ടെ. ദൈവമക്കൾക്ക് ചുറ്റും തീമതിലായി നിൽക്കണമേ. യേശുവെ, ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കർത്താവിന്റെ കരം ചലിക്കണമേ. അവരുടെ തലമുറകളുടെ മേൽ ദൈവിക കരം ചലിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ ദൈവ പ്രവൃത്തി കണ്ട് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ കർത്താവ് സഹായിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. തടയപ്പെട്ടിരിക്കുന്ന ചില നന്മകളൊക്കെ ഇന്ന് പകൽക്കാലം റിലീസായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവകാശങ്ങൾ തടയപ്പെട്ടിരിക്കുന്നത്, അവൻ ലഭിക്കേണ്ട ചില നന്മകൾ തടയപ്പെട്ടിരിക്കുന്നത്, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. അത് തുറന്നു വരുവാൻ, അമേൻ, തടഞ്ഞു വെച്ചിരിക്കുന്ന കല്ലുകൾ ഉരുണ്ടുമാറുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി യേശുവിന്റെ കല്ലറയിലെ കല്ല്, കല്ലറയ്ക്ക് മുമ്പിൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റിയതുപോലെ കർത്താവെ, ഇന്ന് പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കും മുകളിൽ, അവകാശത്തിന്റെ മുകളിൽ, അമേൻ, അടച്ചു വെച്ചിരിക്കുന്ന സകലതും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി തുറക്കട്ടെ. കല്ലുകൾ ഉരുണ്ടു മാറട്ടെ കർത്താവെ. ഇന്ന് പകൽക്കാലം അവരുടെ സാമ്പത്തിക വിഷയങ്ങളിൽ ദൈവകരം ചലിക്കണം. അവർക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട നന്മകൾ അവൻ തടഞ്ഞു വെക്കുവാൻ അനുവദിക്കരുത്. അത് ലഭിക്കട്ടെ. അവർക്ക് സാമ്പത്തികമായ നന്മകൾ ലഭിക്കേണ്ട സ്ഥലങ്ങളിൽ എവിടെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ലഭിക്കട്ടെ. ആ തടഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. അവൻ തടഞ്ഞിരിക്കുന്ന പേപ്പറുകൾ, തടഞ്ഞിരിക്കുന്ന ഫയലുകൾ, തടഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ, അല്ലെങ്കിൽ ബ്ലോക്ക് ആയിരിക്കുന്ന എല്ലാം തന്നെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. തടഞ്ഞു വെച്ചത്, ആമേൻ, ബ്ലോക്ക് ചെയ്ത് വെച്ചതെല്ലാം കർത്താവ് ഓപ്പൺ ആക്കി തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദാവീദ് പറഞ്ഞവരെ, അതുകൊണ്ട് ഇന്ന് പകൽ മൊത്തം കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടും സ്തുതികരേറ്റിക്കൊണ്ടും ഇരിക്കുക. കാര്യങ്ങൾ കർത്താവ് നിറവേറ്റി തരും. സ്തോത്രം. തിരുവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ശ്രദ്ധയോടെ കേട്ടാട്ടെ.
നിങ്ങൾക്ക് ഈ വചനങ്ങളൊക്കെ അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. പലരുടെയും മെസ്സേജുകൾ വരാറുണ്ട്, അവർക്ക് അനുഗ്രഹമായിരുന്നു, അവർക്ക് ബലം തന്നു, അവരെ എൻകറേജ് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിവേ, ശ്രദ്ധയോടെ കേട്ടാണ്ട്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. ഈ 33.5 വർഷം ഏറ്റവും ഫലപ്രദമായ ജീവിതമാണ് യേശു നയിച്ചത്. യേശുവിന്റെ ജീവിതം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതമായിരുന്നു. യേശുവിന്റെ ജീവിതം, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് ഏറ്റവും പ്രയോജനകരമായ ജീവിതമായിരുന്നു. യേശു ഒരു അനുഗ്രഹമായിരുന്നു. യേശു ഫലപ്രദമായിരുന്നു. ആ യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ അധികം ഫലം കായ്ക്കണം. നമ്മൾ എന്നെയും നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അധികം ഫലം കായ്ക്കണമെന്നാണ്. കുറച്ച് ഫലമല്ല, അധികം ഫലം കായ്ക്കുന്നവരായി തീരണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നില്ല, എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ ഫലം കായ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വർഗീയ പിതാവ് മഹത്വപ്പെടുന്നു. അതുമാത്രമല്ല, നമ്മൾ ഫലം കായ്ക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നു എന്ന് ലോകം അറിയുവാനിട വരും. അപ്പൊ നമ്മൾ ആയിരിക്കുന്നിടത്ത് ഫലം പുറപ്പെടുവിക്കുക. ഫലമെന്ന് പറഞ്ഞാൽ പ്രയോജനകരമായി തീരുക. അമീൻ. ഒരു വൃക്ഷത്തിന് ഫലമുണ്ട്. ആ വൃക്ഷത്തിന് ഫലമുണ്ടെങ്കിൽ മാത്രമേ ആ വൃക്ഷം പ്രയോജനകരമായി തീരുകയുള്ളൂ. അമീൻ. വർഷങ്ങളായി വീടിന് ചുറ്റും വർഷങ്ങളായി മാവെന്ന് പറയുന്ന വൃക്ഷമുണ്ട്, പക്ഷെ മാങ്ങയില്ല. മാങ്ങയില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അല്ല, ഒരു മാങ്ങായ ഉണ്ടായിട്ടുള്ളെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അമീൻ. ഒരു മാങ്ങ ഉണ്ടെന്നാൽ ലഭിക്കാറ്, 10 മാങ്ങായ ഉള്ളെങ്കിലോ ഒരു പ്രയോജനമില്ല. എന്നാൽ ആ മാവ് നിറച്ച് മാങ്ങ ഉണ്ടായി നിൽക്കുമ്പോൾ നമ്മൾ പറയും, ഈ വർഷം വളരെ നല്ല കാര്യമാണ്, കാരണം മാവ് നിറച്ച് മാങ്ങായ, കാരണം അത് അനേകർക്ക് പ്രയോജനപ്പെടുന്നു. ആമേൻ. ഇതുപോലെ പ്രിയപ്പെട്ട ദൈവവേദനെ, ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫലം അല്പഫലമല്ല, ശകലം ഫലമല്ല, അവൻ വളരെ അധികം ഫലം കായ്ക്കുന്ന വ്യക്തിയായിരിക്കണം. അവൻ എവിടൊക്കെയാണോ അവിടൊക്കെ ഒരു പ്രയോജനമായിരിക്കണം. അവൻ ജോലിസ്ഥലത്ത് ഈ വ്യക്തി പ്രയോജനകരമായി തീരണം. അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നമ്മളൊരു അനുഗ്രഹമായിരിക്കണം. ജോലി ചെയ്യുന്ന സ്ഥാപനം നമ്മളെ നോക്കി, അല്ലെങ്കിൽ അവിടുത്തെ ബോസ് നമ്മളെ നോക്കി പറയണം, ഇവൻ ഇവിടെ ഉള്ളത്, ഈ വ്യക്തി ഇവിടെ ഉള്ളത് സ്ഥാപനത്തിനൊരു അനുഗ്രഹമാണ്, ഈ വ്യക്തിക്ക് കൊടുക്കുന്ന പൈസ നമുക്ക് പ്രയോജനകരമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മളായിത്തീരണം. പലപ്പോഴും പലരും ജോലിസ്ഥലത്ത്, ആമേൻ, ദൈവമക്കൾ പലരും ജോലി ചെയ്യുന്നത്, ആമേൻ, അവിടുത്തെ മുതലാളിമാർക്ക് ഇവരെ ഇഷ്ടമില്ല, കാരണം ഇവർ അലസ ാണ് ഇവർ പ്രയോജനമില്ലാതിരിക്കുകയാണ്, ഇവർ ചുമ്മാ അവിടെ ചെല്ലുന്നു, ശമ്പളം മേടിക്കുന്നു. അങ്ങനെ ആകരുത്. ദൈവവേദന, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, ആ സ്ഥാപനത്തിന് അവിടുത്തെ മുതലാളിമാർക്ക് നമ്മൾ അസാധാരണ അനുഗ്രഹമായിരിക്കണം. അവർ പറയണം, ഈ വ്യക്തി ഇവിടോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു അനുഗ്രഹമാണ്, കാരണം അത് നമ്മളിലുള്ള ദൈവകൃപ അവിടെ വ്യാപരിക്കണം. ആമേൻ. നമ്മുടെ ദേശത്തിന് നമ്മൾ അനുഗ്രഹമായിരിക്കണം, നമ്മുടെ കുടുംബത്തിന് നമ്മൾ അനുഗ്രഹമായിരിക്കണം, നമ്മളായിരിക്കുന്ന ചർച്ചിന് നമ്മൾ അനുഗ്രഹമായിരിക്കണം, നമ്മൾ ദൈവരാജ്യത്തിന് അനുഗ്രഹമായിരിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആമേൻ, ഏറ്റവും ഫലപ്രദമായി തീരുവാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് യേശുവിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. യേശുവിനെ കണ്ടുപിടിച്ചപ്പോൾ, യേശു ഭൂമിയിൽ ജീവിച്ച കാലം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിരുന്നു, പിതാവിന് ഏറ്റവും പ്രയോജനകരമായിരുന്നു, ആ ദേശത്തിന് പ്രയോജനമായിരുന്നു, ജനങ്ങൾക്ക് പ്രയോജനമായിരുന്നു. എങ്ങനെ പ്രയോജനമായി? യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ, ഏറ്റവും പ്രൈവറ്റ് ലൈഫിൽ യേശു ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥനയിലാണ് ചിലവഴിച്ചത്. യേശു പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, കാരണം ദൈവസന്നിധിയിൽ താന്നിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ നമുക്ക് അത് പുറത്തേക്ക് വിടാൻ കഴിയത്തുള്ളൂ. നമ്മൾ പ്രാപിക്കുന്നത് മാത്രമേ നമുക്ക് കൊടുക്കുവാൻ കഴിയുള്ളൂ. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യേശുവിനെ നോക്കുമ്പോൾ, യേശു തന്റെ ഈ ലോക ജീവിതത്തിൽ തൻ പിതാവിന്റെ സന്നിധിയിൽ ഏകാന്തതയിലിരുന്ന് അനേക മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ശ്രദ്ധിച്ചു കേട്ടെ. ആമേൻ. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട്, അവൻ തന്റെ അത്ഭുതകരമായ ശുശ്രൂഷകൾ വിടുതലുകളൊക്കെ കണ്ടപ്പോൾ ചുറ്റും കൂടിയുന്ന പുരുഷാരത്തിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുകയല്ല ചെയ്തത്, പിന്നെ എന്നാ ചെയ്തത്? അവൻ മാറി തനിയെ മാറി ഏകനായി മാറിയിരിക്കുക. അവൻ ഏകനായി പോയി പറഞ്ഞയച്ച് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. എന്റെ ചോദ്യം പ്രിയപ്പെട്ട ദൈവവേദിയിലെ, യേശു ഇത്രയും നേരം തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവദാസ ഉപദേശി, ആമേൻ, സുവിശേഷക, നമ്മൾ എത്ര നേരം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം? നമ്മൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഓടി നടക്കുക, ലോകങ്ങൾ ആമേൻ മാരത്തോൺ ഓട്ടം ഓടുന്നത് പോലെ നമ്മൾ ഓടുക. പണ്ട് പ്രാപിച്ചത് കൊണ്ടല്ല ഓടേണ്ടത്, ദിവസവും പ്രാപിക്കുന്നത് കൊണ്ട് വേണം നമ്മൾ ഓടുവാൻ. ദിവസവും പ്രാപിക്കണമെങ്കിൽ സഹോദരനെ, ദൈവദാസനെ, ദൈവദാസിയെ, പ്രിയപ്പെട്ട സഹോദര, മാതാവേ, പിതാവേ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായിരിക്കണം. ആമേൻ. മത്തായിയുടെ സുവിശേഷം, ആമേൻ, നമ്മൾ വായിച്ചു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം
അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവനോ നിർജ്ജന പ്രദേശത്ത് മാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരുമില്ലാതിരിക്കുന്നിടത്ത് അവൻ മാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറഞ്ഞു, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർത്ഥശേഷം ശിഷ്യന്മാർ എന്ന് പറയുക, നീ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവൻ ഒരു സ്ഥലത്ത് യേശുവിന്റെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ യേശു അധികാരത്തുണർന്ന് പ്രാർത്ഥിക്കുന്നു, രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, മധ്യാഹ്നങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ പ്രാർത്ഥനയായിരുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ വിജയത്തിന് കാരണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, നീയും ഫലപ്രദമായി തീരണോ? നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് ഫലപ്രദമായി തീരണോ? നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് ഫലപ്രദമായി തീരണോ? നിന്റെ ദേശത്ത് നിനക്ക് ഫലപ്രദമായി തീരണോ? നിന്റെ സഭയിൽ നിനക്ക് ഫലപ്രദമായി തീരണോ? പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവനായി തീരുക. കുടുംബമായി നീ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. കുടുംബമായി നീ പ്രാർത്ഥിക്കുമ്പോൾ നീയും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. മറ്റാരുടെയും ശല്യമില്ലാതെ, മറ്റാരുടെയും കൂടെയല്ലാതെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. നീ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിന്നിലേക്ക് ചിലത് പകരുവാൻ തുടങ്ങും. മൊബൈലുകൾ ഓഫ് ചെയ്തിട്ട്, വാട്സപ്പ് മെസ്സേജുകളൊക്കെ മാറ്റിവെച്ചിട്ട്, ആമേൻ, മറ്റു ശല്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഏകാന്തതയിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയും നിനക്ക് പ്രയോജനകരമായത് ഒരു പകൽക്കാലം നീ ദൈവസന്നിധിയിൽ നിന്ന് രാവിലെ ഇരുന്നിട്ട് പോകുമ്പോൾ ആ പകൽ ജയകരമായി തീരുവാൻ, ആ പകൽ ഫലപ്രദമായി തീരുവാനുള്ളത് സ്വർഗത്തിലെ ദൈവം എന്നിലേക്കും നിങ്ങളിലേക്കും പകരും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും സമയം വേർതിരിപ്പാൻ തയ്യാറാണോ പ്രിയ ദൈവവൈദ്യരെ? എങ്കിൽ നീ ഫലപ്രദമായി തീരാൻ പോവുക. നിന്നിലൂടെ പിതാവിന്റെ മഹത്വം ലോകം കാണാൻ പോവുക. നീ ലോകത്തിൽ ദൈവത്തിന്റെ ശിഷ്യൻ, യേശുവിന്റെ ശിഷ്യൻ എന്ന് അറിയപ്പെടാൻ പോവുക. പറഞ്ഞിട്ടല്ല, പിന്നെയോ നിന്നിലൂടെ വെളിപ്പെടുന്നത് കാണുമ്പോൾ. അവൻ, ഞാനിങ്ങനെ പറയാറുണ്ട്, ദാനിയേല് ആ അവൻ കൊട്ടാരത്തിൽ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രശ്നം വെക്കുന്നവർക്കും മന്ത്രവാദികൾക്കും അല്ലെങ്കിൽ ശകുനക്കാർക്കും ആഭിചാരകന്മാർക്കും വെളിപ്പെടാത്തത് ദാനിയേലിന് വെളിപ്പെട്ടു. എങ്ങനെ ദാനിയേലിന് വെളിപ്പെട്ടു? അവനും ദാനിയേലുമായിട്ടുള്ള വ്യത്യാസം എന്നാ, ദാനിയേൽ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അപ്പോൾ അവിടുത്തെ രാജാവിന് മനസ്സിലായി, ഇവരുടെയിലില്ലാത്ത ദാനിയേലിനുണ്ട്, ഇവർ ഈ ദാനിയേലിന്റെ ദൈവം അത്യുന്നതനായ ദൈവമാ, ഈ ദാനിയേല് ദൈവ കൃപയുള്ളവനാന്ന് മനസ്സിലായി. നിങ്ങളുടെ ഓഫീസിൽ അങ്ങനെ നിങ്ങളെക്കുറിച്ച് അറിയട്ടെ, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കട്ടെ, മറ്റാർക്കും ഇല്ലാത്ത ചിലത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. നിങ്ങളുടെ കുടുംബത്തിൽ അറിയട്ടെ, നിങ്ങളുടെ ദേശത്ത് അറിയട്ടെ, നിങ്ങളുടെ സഭയിൽ അറിയട്ടെ. അതുകൊണ്ട് എന്തു വേണം പ്രിയപ്പെട്ടവരെ? യേശുവിനെ പോലെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മണിക്കൂറുകൾ പിതാവിന്റെ സന്നിധിയിൽ ദൈവവചനവുമായി പ്രാർത്ഥനയുമായി ആരാധനയുമായി നീ മാറിയിരിക്കുവാൻ തയ്യാറായ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ ജീവിതം വ്യത്യസ്തമാകാൻ പോവുക, നിന്റെ ശുശ്രൂഷ വ്യത്യസ്തമാകാൻ പോവുക, നീ ഫലം കായ്ച്ചു മുന്നേറാൻ പോവുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, ദൈവദാസ, ദൈവദാസി, സുവിശേഷ കൺവെൻഷൻ ടീച്ചറെ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരാഴ്ചയിൽ ഒരിക്കലല്ല ദിവസവും മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സമയം കണ്ടെത്തണം. എത്ര തിരക്കേറിയ ജീവിതമാണെങ്കിലും മാർത്തയെ പോലെ ആകരുത്. മാർത്ത പലവിധ കാര്യങ്ങളിൽ അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുക, പലവിധ കാര്യങ്ങളിൽ മാർത്ത വ്യാകുലപ്പെട്ടിരിക്കുക. മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു, യേശുവിന്റെ പാദത്തിൽ ഇരുന്നു. അവൻ, യേശു പറഞ്ഞു, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം നല്ല അംശം തിരഞ്ഞെടുക്കുക. നീ ഒരുപക്ഷെ ക്രോസ് കൺട്രി ഓടിക്കൊണ്ട് സുവിശേഷം പറയുന്ന വ്യക്തിയാകാം, പക്ഷെ നീ ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ നിന്റെ ഉള്ളിൽ ഫ്യൂവൽ നിറയുകയുള്ളൂ. ആ ഫ്യൂവൽ ഉണ്ടെങ്കിലേ നിനക്ക് ഫലപ്രദമായി ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്താട്ടെ, ഇന്ന് മുതൽ ഞാൻ ദൈവസന്നിധി മാറിയിരുന്ന് പ്രാർത്ഥിക്കും, ഏകാന്തതയിൽ നിന്ന് പ്രാർത്ഥിക്കും, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ദൈവവചനം ധ്യാനിക്കും, ദൈവത്തെ ആരാധിക്കും. അങ്ങനെ ദിവസവും ഏറ്റവും കുറഞ്ഞ മൂന്ന് പ്രാവശ്യം മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഏറ്റവും അധികം ഫലം കായ്ക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. കർത്താവ്, ഇതിനു വേണ്ടി ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന അനേകരെ ഏറ്റവും ഫലപ്രദമാക്കി തീർക്കാൻ പോകുക. നിങ്ങൾ തയ്യാറാണോ മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ? ദിവസവും മൂന്ന് പ്രാവശ്യം സമയം വേർതിരിച്ച് ആമേൻ, ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് അല്പസമയം കൂട്ടുകാരോട് സംസാരിക്കുന്നതിന് പകരം ആമേൻ, പാൻട്രി റൂമിലോ ബാത്റൂമിലോ കയറി ഇരുന്ന് അല്പസമയം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് മൊബൈലിൽ നോക്കി രണ്ട് വാക്യം വായിച്ച് പഠിച്ച് കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോവുക. രാവിലെ കുടുംബത്തോടുള്ള പ്രാർത്ഥന മാത്രം പോരാ, മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ശീലിച്ചാട്ടെ, രാത്രിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ശീലിച്ചാട്ടെ. അസാധാരണമായി തീരും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു, രക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.